ഹാഡിയേഴ്സ്, അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് പറയുന്നതേ EWS റിസർവേഷനെ പറ്റിയിട്ടാണ് കേട്ടോ. കാരണം ഇത് ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നും അല്ലായിരുന്നു, നേരത്തെ പറഞ്ഞു പോകേണ്ട കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നണു നിങ്ങൾക്കതിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. അതിൽ അർഹരായവർ പോലും ചിലപ്പോൾ ആ ഒരു റിസർവേഷൻ കിട്ടാതെ പോയേക്കാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. നിങ്ങൾക്ക് അതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഇഷ്ടമാവണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് EWS റിസർവേഷൻ എന്ന് പറഞ്ഞാലേ നമ്മൾക്ക് ജനറൽ കാറ്റഗറിയിൽ വരുന്ന എക്കണോമിക്കലി വീക്കായവർക്കുള്ള ഒരു റിസർവേഷനാണ്. അതായത് SC ST-യിലോ OBC-യിലോ വരാത്ത ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഈ എക്കണോമിക്കലി വീക്കായ കുട്ടികൾക്കാണ് ഈ ഒരു റിസർവേഷൻ വരുന്നത്. അപ്പോൾ അത് അർഹരായവർ തന്നെ എല്ലാവരും തന്നെ ഇത് വാങ്ങിയെടുക്കാൻ നോക്കണം. കാരണം എന്താണെന്നറിയോ, 10% സീറ്റുകളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ കേസാണെങ്കിൽ കുറേ പേര് ആ ലാസ്റ്റ് സമയത്തൊക്കെ EWS സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് ആദ്യമേ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോയെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ അവർക്കൊന്നും എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ പുതുതായിട്ട് ആ രജിസ്ട്രേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു, അതിൽ തെറ്റുള്ളവർക്ക് മെമ്മോ വന്നു, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ വന്നുള്ളൂ. പുതുതായിട്ടൊരു EWS സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു മേഴ്സി തന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് 10-ാം തീയതി വരെ സമയം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിൽ ഏതൊരു സംവരണം ആവട്ടെ നിങ്ങൾക്ക് അതിൽ അർഹരാണെങ്കിൽ, നേരത്തെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ EWS കേസിൽ നമ്മൾ പറയുന്നത്, നമ്മൾ കീമിന്, ഞാനിപ്പോൾ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പറയാനായിട്ടൊരു കാരണം കൂടിയുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, ഞാൻ EWS അർഹരാണ്, സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, പക്ഷേ അപ്പോൾ എനിക്ക് ആ സംവരണം കിട്ടുമോ എന്നോ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ EWS അർഹരാണെങ്കിലും നമ്മൾ സർട്ടിഫിക്കറ്റ് സിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് അലോട്ട്മെൻറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ആ ഒരു പ്രോസ്പെക്ടസിൽ പറയുന്ന ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റിൽ പറയുന്ന അതോറിറ്റിയിൽ നിന്ന് നമ്മൾ ആണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിസർവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ സിയുടെ വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസ്, നിങ്ങളിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന ആ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഒന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ ഓരോ റിസർവേഷനിലും നിങ്ങൾക്ക് ഓരോ ഫോർമാറ്റാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ അതിൽ പറയുന്ന അതോറിറ്റി ഇതാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു റിസർവേഷന് അർഹത ഉണ്ടാവുള്ളൂ. അപ്പോൾ EWS കേസിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് 151-ാമത്തെ പേജിലാണ്. 151-ാമത്തെ പേജിൽ പ്രോസ്പെക്ടസ് നിങ്ങൾ 151-ാമത്തെ പേജ് എടുക്കുക. അതിൽ നിന്ന് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ വില്ലേജ് ഓഫീസറെ കൊണ്ടാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സീലും സൈനും ഡെസിഗ്നേഷനൊക്കെ എഴുതി നിങ്ങൾ വാങ്ങേണ്ടത് കേട്ടോ. അതിന് ശേഷം നിങ്ങൾ വന്നിട്ട്, അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാൽ ചിലപ്പോൾ കുറച്ച് പാടുണ്ടായിരിക്കുമല്ലോ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് കിട്ടാൻ. ഇപ്പം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് ആ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയതിന് ശേഷം നിങ്ങളത് ഓഫ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫയൽ ചെയ്ത് വെക്കരുത്. അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ, അത് കറക്റ്റാണോ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റിലുള്ള പേരുകളൊക്കെ തന്നെ ആവാനും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുള്ള പേരുകൾ തന്നെ അദ്ദേഹത്തിന് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത്ര പ്രശ്നമില്ല, എന്നാലും നിങ്ങൾ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനും ശ്രദ്ധിക്കണം. എല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ സീല് വച്ചിട്ടുണ്ടോ എന്ന്, ആ സീലിൽ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ സിഗ്നേച്ചർ ഒക്കെ വീണിട്ടുണ്ടോ എന്നും നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വീട്ടിൽ വന്നതിന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടലിലെ അപ്ലോഡിംഗ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സ് മേഴ്സി എന്നുള്ളിടത്താണ് ആദ്യമായിട്ട്, അതായത് നിങ്ങൾ ക്ലെയിം ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്. മെമ്മോ ഡീറ്റെയിൽസ് വന്നേക്കണവരാണെങ്കിൽ അവിടെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതല്ല നിങ്ങൾ ആ ഒരു നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്തവരാണെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിംഗ് മേഴ്സി നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അവിടെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓർക്കുക, PDF ഒക്കെ ആക്കി സ്കാൻ ചെയ്യുമ്പോഴേക്കേ നല്ല ക്ലാരിറ്റി ഉള്ളത് തന്നെ സ്കാൻ ചെയ്ത് PDF ആക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
അതുപോലെ ഞാൻ പറഞ്ഞല്ലോ EWS റിസർവേഷൻ എന്ന് പറഞ്ഞാൽ 10% സംവരണം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിലേക്ക് റാങ്ക് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല കോളേജസിലേക്ക് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കത് അർഹരാണെങ്കിൽ നിങ്ങൾ വാങ്ങി കൊടുക്കുക. അതായത് സംവരണേതര വിഭാഗം എന്ന് പറയുമല്ലോ, ഒരു സംവരണത്തിലും വരാത്ത ജനറൽ കാറ്റഗറിയിലുള്ള എക്കണോമിക്കലി വീക്കായവർക്കാണ് ഈ ഒരു റിസർവേഷന് അർഹരായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഒരു പ്രാവശ്യം കൂടി എടുത്ത് പറയുകയാണ്, നിങ്ങൾക്കത് അർഹരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ ഓർക്കരുത്. ഇപ്പോൾ വില്ലേജ് ഓഫീസിലൊന്നും പോയി സർട്ടിഫിക്കറ്റുകളൊന്നും വാങ്ങാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിങ്ങൾ അത് അർഹരാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ടേക്ക് കെയർ. താങ്ക് യു.